ഇത്രയും പ്രിയപ്പെട്ട ജസ്റ്റിസ് സരളാദേവി അമ്മയ്ക്ക് ഞാൻ പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള ഒരു വീട്ടമ്മയാണ്. എന്റെ ഭർത്താവ് ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞാൻ ടി വി ഷോകളുടെയും സീരിയലുകളുടെയും ഒക്കെ ഒരു ആരാധികയാണ്. വീട്ടമ്മമാർക്ക് ടി വി പരിപാടികൾ എത്രത്തോളം ഒരു ആശ്വാസമാണെന്ന് ജസ്റ്റിസ് സരളാദേവി അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ. പക്ഷെ എന്റെ ഭർത്താവ് അതും പറഞ്ഞ് എന്നെ നിരന്തരം കളിയാക്കുന്നു. എന്റെ 10 വയസ്സുകാരി മോളും കൂടെ കൂടും. കളിയാക്കൽ മടുത്ത് എനിക്കൊരു ജോലി ശരിയാക്കി തരാമോ എന്ന് ഭർത്താവിനോട് ചോദിച്ചപ്പോ എന്നെ വീണ്ടും കളിയാക്കി കൊന്നു. PSC ടെസ്റ്റ് എഴുതാനുള്ള ജനറൽ നോളജ് എനിക്കില്ല അത്രേ. ജനറൽ നോളജ് ഇല്ലാത്തത് അത്ര വലിയ കുറ്റമാണോ മാഡം? മാഡം, ഞാൻ ആത്മഹത്യയുടെ വക്കീലാണ്. തുറന്നു പറയൂ എന്ന TV പ്രോഗ്രാമിലൂടെ സരളാദേവി അമ്മ എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് വിശ്വസ്തയോടെ TV രാധിക. ജസ്റ്റിസ് സരളാദേവി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാതിരിക്കില്ല. നിർവഹണം കരുങ്ങാ താഴേക്ക് പോന്നിട്ടുണ്ട്. കാണാൻ കൊള്ളാവുന്ന ഒരു പരിപാടി ഇല്ല. സമയത്ത് എല്ലാം യുവജന നേതാക്കന്മാർക്ക് നമ്മുടെ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്നതും നല്ല വരുമാനം കിട്ടുന്നതുമായ ഒരു കൈത്തൊഴിലാണ് പേപ്പർ കൊണ്ടുള്ള ആഭരണ നിർമ്മാണം. ക്യുല്ലിംഗ് റിബൺ, ഫാൻസി സ്റ്റഡ്, കട്ടിംഗ് പ്ലയർ, ഗം, നീഡിൽ, ഇത്രയുമാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. ഒരല്പം കലാബോധവും ക്ഷമയും ഉണ്ടെങ്കിൽ ആർക്കും ഇത് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ആഭരണങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിന് വലിയ ചിലവൊന്നും വരുന്നില്ല. കേവലം 100 രൂപയ്ക്ക് ഇതിനു വേണ്ട എല്ലാ ഉപകരണങ്ങളും ഇപ്പോൾ ലഭ്യമാണ്. ഇത് കൊള്ളാലോ. എന്നാലും ഒരു ഒറ്റ ദിവസം കൊണ്ട് ഞാനിതങ്ങ് പഠിച്ചെടുത്തു കളഞ്ഞല്ലോ. എന്നെ സമ്മതിക്കണം. കൊറേ നേരമായല്ലോ അമ്മ ഇതെന്താ ചെയ്യുന്നേ? നിനക്ക് കണ്ണ് കണ്ടൂടെ? കമ്മൽ ഉണ്ടാക്കുക, നീ ഇരുന്ന് പഠിച്ചേ. ഒരു ജോഡിക്ക് 50 രൂപ വെച്ച് ഒരു ദിവസം കുറഞ്ഞത് 10 ജോഡി ഉണ്ടാക്കണം. 50 × 10 = 500. മാസം 15,000 രൂപ. എന്റെ ദൈവമേ. ചോ പൊട്ടി, ഒരു ദിവസം 20 എണ്ണം ഉണ്ടാക്കാൻ പറ്റിയാ? പറ്റിയാലല്ല, പറ്റണം. മാസം 30,000 രൂപ. എന്റെ ഈശ്വരാ, നന്നായിട്ടൊന്ന് പരിശ്രമിച്ച ഒരൊറ്റ കൊല്ലം കൊണ്ട് ലക്ഷാധിപതിയാകാൻ, ലക്ഷാധിപതി. എന്നെ തീരെ മണ്ടിയാക്കിയ ബാലേട്ടൻ ഇത് കണ്ട് ഞെട്ടണം. അയ്യോ, അതും പോയി. ചെ, അതിനെന്താ ഒട്ടിക്കാലോ? പശയല്ലേ ഇരിക്കുന്നത്? ഇതെന്താ പറ്റി? ഇന്ന് TV ഒന്നും കാണുന്നില്ലേ? ഇല്ല, വന്നു കയറിയപ്പോ തന്നെ വീട് മാറിയ പോലെ തോന്നി എനിക്ക്. എന്റെ അച്ഛ പശയും സൂചിയും പേപ്പറും ആയിട്ട് കൊറേ നേരമായിട്ട് ഇരിക്കുക. ഇത് കൊള്ളാലോ, നീ ഉണ്ടാക്കിയാണത്? എന്താ, ഞാൻ ഉണ്ടാക്കിയ ശരിയാവത്തില്ലേ? കൂടുതൽ അങ്ങ് കളിയാക്കണ്ട. അതെ, ഒരല്പം കലാബോധമൊക്കെ എനിക്കുണ്ട്. ബാലേട്ടനെ ആശ്രയിക്കാതെ തന്നെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഇപ്പം ഇത്തരം കമ്മലുകളൊക്കെയാ ഫാഷൻ. ഇതാവുമ്പോ ഡ്രസ്സിനനുസരിച്ച് മാറ്റി ചെയ്ത് മാറ്റി മാറ്റി ഇടാം. അതുകൊണ്ട് ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ടാക്കി വിറ്റാ നല്ല കാശും ഉണ്ടാക്കാം. സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. കൊള്ളാം, നിന്റെ വാശി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നീ രക്ഷപ്പെടും. രക്ഷപ്പെടാതെ പറ്റില്ലല്ലോ. കണക്ക് പറച്ചിലല്ലേ, കണക്ക് പറച്ചില്ല. സ്വന്തം ചെലവിൽ ജീവിക്കുവാണെങ്കിൽ പിന്നെ ആരുടെയും പരാതി കേൾക്കണ്ടല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എനിക്കും കൂടെ ഒരെണ്ണം ഉണ്ടാക്കി തരുമോ? പിന്നെ നിനക്ക് കുന്ത ഉണ്ടാക്കി തരാൻ പോന്നെ. അതെ, ഫ്രീ ആയിട്ടൊരൊറ്റ മനുഷ്യർക്കും ഇല്ല. ഒരു ജോഡിക്ക് 50 രൂപ. അമ്മ ചുമ്മാ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ വിറ്റ്
10 കാശാവട്ടെ. അത് കഴിഞ്ഞ് എന്റെ ചക്കര കുട്ടിക്ക് അമ്മ 2 സ്വർണ്ണ കമ്മല് മേടിച്ചു തരും. സത്യമാണോ അമ്മേ? പക്ഷേ നീ നിന്റെ ക്ലാസ്സിലുള്ള കുട്ടികളോടൊക്കെ പറഞ്ഞ് അവരുടെ അമ്മമാരെ കൊണ്ട് ഇതൊക്കെ മേടിപ്പിക്കണം. അല്ല, നിന്റെ ക്ലാസ്സിൽ മൊത്തം എത്ര കുട്ടികളുണ്ട്? 24. 24 ആകുമ്പോ 1200 രൂപ. നിന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ അമ്മമാരുടെ കയ്യിൽ നിന്ന് മിനിമം അത്രയെങ്കിലും അമ്മയ്ക്ക് കിട്ടും. അല്ല, അമ്മ സീരിയൽ ഒന്നും കാണുന്നില്ലേ? 8:30 സീരിയൽ ഇപ്പൊ തുടങ്ങും. ഇല്ല, കുറച്ച് ദിവസത്തേക്ക് അമ്മ സീരിയൽ ഒന്നും കാണുന്നില്ല. ഇനി അമ്മ വലിയ പണക്കാരിയായിട്ടേ സീരിയലുകളൊക്കെ കാണത്തുള്ളൂ. ഹലോ വനചേച്ചി, ഇത് ഞാനാ രാധിക. ഇന്നലെ ഞാൻ ചേച്ചിയെ കാണിച്ചു തന്ന ആ പേപ്പർ കമ്മലുകളൊക്കെ ഇല്ലേ, ആ അതൊക്കെ കൊച്ചുങ്ങളെ കാണിച്ചായിരുന്നോ? ആ കാണിച്ചു, അവർക്ക് സംഗതിയൊക്കെ ഇഷ്ടപ്പെട്ടു. ആഹാ, പിള്ളേരിപ്പോ അതുപോലത്തെ കമ്മലൊക്കെ ഉണ്ടാക്കി തുടങ്ങി. അതെയോ? ഏതായാലും സംഭവം കൊള്ളാം. ഞാനും അത് ഉണ്ടാക്കാൻ പഠിച്ചോണ്ടിരുന്നപ്പോഴാ രാധിക വിളിച്ചത്. എന്താ ശരി ചേച്ചി, ആരും ഇവിടെ വന്നെന്ന് തോന്നുന്നു. ഞാനേ പിന്നെ വിളിക്കാവേ.